ഹായ് ഫ്രണ്ട്സ്, പുതുമ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. അര കെ ജിയുടെ ക്യാരറ്റ് ഡേറ്റ് കേക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ചെയ്തത് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച ബട്ടർ എല്ലായിടത്തും മിക്സ് ആവുന്നതിന് വരെ ബീറ്റ് ചെയ്യാവുള്ളൂ. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതേ നേരം ബീറ്റ് ചെയ്താൽ നമ്മുടെ ബട്ടർ താഴ്ന്നു പോകും. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എല്ലാം കൂടെ 3 പ്രാവശ്യം അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്ക് കുറേശ്ശെയായി ബാട്ടിലേക്കിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ മുഴുവനായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ക്യാരറ്റും ഡേറ്റ്സും കൂടെ അരിഞ്ഞ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം മൈദയിട്ട് ഒന്ന് കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായി ബാട്ടിലേക്കിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദയിൽ കൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ക്യാരറ്റും ഡേറ്റ്സും കൂടെ ബാട്ടറിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകില്ല. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കുക്കറ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉറങ്ങിയിട്ട് നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. മൂടി കൊടുക്കാം. എയർ പോകാതിരിക്കാനായിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കേക്ക് ഇവിടെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈന്തപ്പഴം ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.